അഞ്ചു വർഷക്കാലമായിട്ടും ഒരു പ്രാവശ്യം പോലും നമ്മളെ കാണുവാൻ നമ്മുടെ പ്രദേശത്ത് വിഷയങ്ങൾ അന്വേഷിക്കാൻ വരാതിരുന്ന ശ്രീ ആന്റണിയെ പരാജയപ്പെടുത്തുന്ന ആധാര സംരക്ഷണത്തിനായി റാന്നിയുടെ മണ്ണിൽ, ശബരിമലയുടെ മണ്ണിൽ, അയ്യപ്പന്റെ മണ്ണിൽ 28 ദിവസം ജയിലിൽ ഭീകരമായ മർദ്ദനത്തിന് മർദ്ദനം ഏറ്റുവാങ്ങി പത്തനംതിട്ടയ്ക്ക് വേണ്ടി, അയ്യപ്പന് വേണ്ടി, ഭക്തജനങ്ങൾക്ക് വേണ്ടി, ശബരിമലയിൽ, ശബരിമലയ്ക്ക് വേണ്ടി ജയിലിൽ അടയ്ക്കപ്പെട്ട ശ്രീമാൻ കെ ആർ സുരേന്ദ്രനെ ബന്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുന്നതിന് താമര ചിഹ്നത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി ബന്ധിച്ച ഭൂരിപക്ഷത്തോട് ശബരിമലയുടെ പ്രതീകമായിട്ടുള്ള യുവജനങ്ങളുടെ പ്രതീകമായിട്ടുള്ള കൊച്ചുകുട്ടികളെ, അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും അഡ്വാൻസായി എൻ്റെ ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ശരിയായി നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എന്നെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കണമെന്ന് ഞാൻ എല്ലാവരോടും താഴ്ന്നയോടെ അപേക്ഷിക്കുന്നു. എല്ലാവരോടും മാത്രമല്ല, ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അയൽക്കാരോടും ബന്ധുക്കളോടും എല്ലാം പത്തനംതിട്ട മറ്റാർക്കും വിട്ടുകൊടുക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അടുത്ത 3-4 ദിവസം നിങ്ങൾ ശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരോടും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മളെ പരാജയപ്പെടുത്താൻ സകലവിധ അടവുമായിട്ട് LDFഉം UDFഉം ഒത്തുകളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മണ്ഡലത്തിൽ UDFന് വോട്ട് മറിക്കാനാണ് LDF പരിശ്രമിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് പറയുന്നത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 89 വോട്ടിനാണ് ഞാൻ പരാജയപ്പെട്ടത്. അന്ന് LDFന്റെ വോട്ടുകൾ മുഴുവൻ മറിച്ച് UDFന് കൊടുത്തതുകൊണ്ടാണ് അന്ന് നമ്മളെ സീറ്റ് നഷ്ടമായത്, പരാജയപ്പെട്ടത്. അതുകൊണ്ട് 50% കൂടുതൽ വോട്ടുകൾ നൽകി നിങ്ങൾ ഈ മണ്ഡലത്തിൽ നിന്നും എന്നെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽക്കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടി ഈ മണ്ഡലത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തയക്കണമേ എന്ന് ഞാൻ എല്ലാവരോടും താഴ്മയെ അപേക്ഷിക്കുന്നു. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അയൽക്കാരോടുമെല്ലാം അയൽക്കാരോടുമെല്ലാം എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് എന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തയക്കണമേ എന്ന് ഞാൻ എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്.